സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ഒരു വാക്കാണ് നടക്കുക എന്നത്. വിശ്വാസ വഴിയിലും സ്നേഹത്തിന്റെ വർധനവിലും നാം നടക്കുകയെന്നത് ക്രിസ്തീയ ഭാവം തന്നെയാണ്. ഇത് ശ്ലീഹ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ശ്ലീഹ എഫേസ്യർ 5:2 പറഞ്ഞിരുന്നു, നാം ഇപ്രകാരം സ്നേഹത്തിൽ നടന്നേറുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ തന്നെയായി മാറുന്നുവെന്ന്. കാരണം ക്രിസ്തു നർമ്മണം പേർന്ന ഒരു യാഗമായി ദൈവത്തിന്റെ മുൻപിൽ ഉയർന്നവനാണ്. ഇന്ന് ഫിലിപ്പിയർ 4:10-19 ശ്ലീഹ പറയുന്നുണ്ട്, നമ്മൾ തന്നെയും ദൈവത്തിന് അനുയോജ്യമായ നറുമണം പേർന്ന യാഗമാണ് എന്ന്. ഫ്രാഗ്രൻ്റ് അരോമ. നമ്മുടെ ആത്മബലികൾ നമ്മെ ക്രിസ്തുവിനെ പോലെയാക്കി തീർക്കുന്നു, ത്യാഗസുരഭിലമാക്കുന്നു, മഹത്വമണിയിക്കുന്നു. ഈ ക്രിസ്തുപൂർണതയുടെ വെളിച്ചത്തിലാണ് നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യാഗഭാവങ്ങളെ വിലയിരുത്താൻ പോകുന്നത്. നാം എങ്ങനെയാണ് മറ്റുള്ളവർക്കായി നമ്മളെ തന്നെ ബലിയായി മാറ്റുന്നത് എന്ന്, അഥവാ അല്ല എന്ന്. അപരന്റെ ഉത്കർഷത്തിനായും അവന്റെ നന്മയെ പ്രതിയും ദൈവസ്നേഹത്തെ നാം എങ്ങനെയാണ് അപരനിലേക്ക് ചൊരിയുന്നത് എന്നും. ഇന്നലെ അനീതി നിറഞ്ഞ ഒരു കാര്യസ്ഥന്റെ ഉപമ നാം കാണുകയായിരുന്നു. ദ ഡിസോണസ്റ്റ് മാനേജർ, ഒയ്ക്കണോമോസ് അതീക്യാസ്, അനീതിയുടെ കാര്യവിചാരകൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നലെ നാം കണ്ടിരുന്നല്ലോ ഒരു പടവ് കയറ്റവും. ഈ പടവിന്റെ ഏറ്റവും താഴത്തെ പടികൾ മാത്രമാണ് ലോകവും ദ്രവ്യവുമെല്ലാം. എന്നിട്ടും നാം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആത്മീയ വളർച്ച. നമ്മുടെ നടനേട്ടത്തിന്റെ ഗതിയും അത് തന്നെയാകും. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തതയില്ലാത്തവന് വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനാകുക സാധ്യമല്ല. വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള നമ്മുടെ ബന്ധത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ക്രിസ്തീയതയുടെ നിർണയം. നീതിരഹിതനായ അതീക്യാസ് കാര്യസ്ഥൻ ഒയ്ക്കണോമോസ് സുവിശേഷം വിവരിക്കുമ്പോൾ ഇന്ന് സങ്കീർത്തനം 112 എങ്ങനെ ദൈവത്തെ അനുകരിക്കുന്നവൻ നീതി നിറഞ്ഞ ദിക്കായോസ് കാര്യസ്ഥൻ ഒയ്ക്കണോമോസ് ആകുന്നുവെന്നാണ് വിവരിക്കുന്നത്. അവൻ നന്മയും ദാനങ്ങളും അപരനായി വാരി വിതരുകയാണ്. ദൈവം ചെയ്യുന്നത് പോലെ തന്നെ ശ്ലീഹ ഇന്ന് ഫിലിപ്പിയരോട് സംസാരിക്കുമ്പോഴും ഉദാരതയുടെ ഈ ദർശനം വിവരിക്കുന്നുണ്ട്. അതാകട്ടെ വലിപ്പ ചെറുപ്പങ്ങളെയോ ലാഭേച്ഛകളെയോ ആസ്പദമാക്കിയ ഒരു ബന്ധമല്ല. സമൂഹത്തിൽ പ്രബലമായ ലാഭേച്ഛയുടെ സഹപ്രവർത്തനമല്ലാതെ പ്രോഫിറ്റബിൾ പാർട്ണർഷിപ്പ്. അന്യായമായ സമ്പത്തുകൊണ്ട് നിത്യഭവനത്തിൽ സുഹൃത്തുക്കളെ സമ്പാദിക്കുക എന്ന നാഥൻ നമ്മോട് പറയുന്നുണ്ടല്ലോ, ലൂക്ക 16:9. ഭൗമിക സമ്പത്തുകൾ അപരനായി ചൊരിയുമ്പോൾ അപരന് അത് ഗുണകരവും ദൈവത്തിന് അത് ഹിതകരവും നമുക്ക് അത് രക്ഷാകരവുമായി മാറുന്നു. അല്ലാത്ത പക്ഷം സമ്പത്ത് നമ്മെ ഇവിടെ വെച്ച് തന്നെ ജീർണിപ്പിച്ചു കളയും, നിത്യതയിലേക്ക് നമ്മെ കൺ തുറക്കാൻ പോലും അനുവദിക്കാതെ. നമ്മുടെ ഇടയിൽ നിറവേറുന്ന പരസ്പര ദാനം എന്നത് ഒരു പൊതുവായ അറിവിൽ നിന്നും അനുഭവത്തിൽ നിന്നുമാണ് ഉരുത്തിരിയേണ്ടത്. എനിക്ക് കൂടുതലുള്ളതുകൊണ്ട് നിനക്ക് തരുന്നു എന്നതല്ല അത്. തിരിച്ചും എനിക്ക് എന്തെങ്കിലും ലാഭം ലഭിക്കാൻ വേണ്ടി നിന്നെ പ്രീതിപ്പെടുത്തി ഓരോന്നൊക്കെ സമ്പാദിക്കുന്നു എന്നതിലുമല്ല. ഇതൊക്കെ കേവലം മാനുഷിക വ്യവഹാരങ്ങൾ മാത്രം. എന്നാൽ ക്രിസ്തീയ പാരസ്പര്യം എന്നത് എല്ലാ നന്മയും സർവ്വദാനങ്ങളും ക്രിസ്തുവിൽ നിന്ന് വരുന്നു എന്ന ബോധ്യത്തിൽ നിന്നാണ് ഉളവാകുന്നത്, ആ അനുഭവത്തിൽ നിന്ന്. പരസ്പര ദാനം എന്നത് വെറും ലൗകികമായ ഒരു അനുഭവമായിട്ടല്ല, അത് ദൈവിക ദാനത്തിന്റെ പ്രതിഫലനം തന്നെയായി മാറുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഉത്തരം ദൈവത്തിൽ നിന്നാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് പരസ്പരം ദാനം ചെയ്യാൻ നാം തയ്യാറാകുന്നത്. ഇവിടെ ഒരു ത്രികോണം രൂപപ്പെടുകയാണ്, ദൈവവും നീയും ഞാനും. ഈ ദാനശീലമാണ്, ആത്മദാനമാണ്, ജനറോസിറ്റി നമ്മെ ക്രിസ്തുവിനെ പോലെ സുരഭില യാഗമാക്കുന്നത്. ശ്ലീഹ തന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഔട്ടാർക്കീസ് എന്നൊരു പുണ്യം ഉള്ളവനായിട്ടാണ്, സ്വയം പര്യാപ്തത. ഗ്രീക്ക് ചിന്തകർ വളരെയധികം വിലമതിച്ചിരുന്നൊരു പുണ്യമാണിത്. ഒരുവൻ സ്വയം പര്യാപ്തനായാൽ മാത്രമേ അവന് യഥാർത്ഥ സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും സ്ഥാപിക്കാനാകൂ. അല്ലാത്ത പക്ഷം അവൻ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും. ചൂഷണ വ്യവസ്ഥ യഥാർത്ഥ സൗഹൃദമാകില്ലല്ലോ, അപരനെ പ്രതിയുള്ള ആത്മദാനവുമാകില്ല. എന്നാൽ തൻ്റെ ഈ സ്വയം പര്യാപ്തത ക്രിസ്തുവിൽ നിന്നാണ് ഉരുത്തിരിയുന്നത് എന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുന്നുമുണ്ട്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ. അതുകൊണ്ട് ശ്ലീഹ പറയുന്നു, കുറവിലും നിറവിലും ദൈവത്തെ തേടാനുള്ള രഹസ്യമാർഗം താൻ പഠിച്ചിരിക്കുന്നുവെന്ന്. കാര്യലാഭത്തിനു വേണ്ടി സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്ന നീതിരഹിതനായ കാര്യസ്ഥനെ പോലെയല്ല നമ്മൾ. പരസ്പരം സ്നേഹിച്ചുകൊണ്ടും ക്രിസ്തുവിനെ പോലെ ആത്മദാനം ചെയ്തുകൊണ്ടും ദൈവഭവനത്തെ പണിതുയർത്തുന്ന നീതിയുടെ കാര്യസ്ഥരാണ് നമ്മൾ. സൗഹൃദങ്ങൾ എന്നത് ഊറ്റിയെടുക്കുന്നതിലല്ല, പകർന്നു കൊടുക്കുന്നതിലാണ്. Thank you.